Behind strong people, there is a story that gave them no chance. ഇതൊരു ഇംഗ്ലീഷ് പ്രോവർബാണ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലെ നിരീക്ഷണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാ ശക്തരായ മനുഷ്യരുടെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ടാവും. ആ കഥ മറ്റൊന്നുമായിരിക്കില്ല, അല്ലെങ്കിൽ ആ സാഹചര്യം മറ്റൊന്നുമായിരിക്കില്ല. അവർക്ക് വേറൊരു ചോയ്സും അവരുടെ മുന്നിലില്ലാത്തവണ്ണം അവർക്ക് ഒരു ദിശയിലൂടെ അല്ലെങ്കിൽ ശരിയായ ദിശയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഒരു വഴി തുറക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം എല്ലാ ശക്തരായ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാവും. നമ്മളിന്ന് പണക്കാരായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതമെടുത്ത് നോക്കിയാലും വിജയിച്ച മനുഷ്യരുടെ ജീവിതമെടുത്ത് നോക്കിയാലും ഇനി അത് വ്യക്തികളിൽ നിന്ന് മതങ്ങളിലേക്ക് മാറ്റി ചിന്തിച്ചാലും ഇതുപോലെ മറ്റൊരു ചോയ്സും ഇല്ലാത്ത ഒരു വഴി അവരുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യം അവരുടെ മുന്നിൽ അവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊരു ചുറ്റുപാടുകളിൽ നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടുന്നൊരു കാഴ്ചയാണ്. വിജയിക്കുന്ന മനുഷ്യരെക്കുറിച്ച് അല്ലെങ്കിൽ വിജയിക്കുന്ന മതവിശ്വാസങ്ങളെക്കുറിച്ച് ഒക്കെ നാം കേട്ടിട്ടുണ്ട്, പറയാറുണ്ട്. അത്തരം ആളുകൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമുക്ക് വലിയ ഇഷ്ടവുമാണ്. അവരുടെ കഥകൾ വളരെ സാഗൂതം നാം വീക്ഷിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ വിജയിച്ച ആളിൻ്റെ കഥയ്ക്ക് പിന്നിൽ വിജയത്തിലേക്ക് അയാളെ എത്തിച്ച ഒരു കഥയുണ്ട്. ആ വിജയത്തിലേക്ക് അയാളെ എത്തിച്ച കഥ പരിശോധിക്കുമ്പോൾ അത്തരമൊരു കഥയിൽ എപ്പോഴും മറ്റൊരു ചോയ്സും അയാളുടെ മുന്നിലില്ലാതിരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് അയാളെ വളർച്ചയിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന്, വലിയ തൃപ്തികരമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം, അയാൾ സമ്പന്നനായിരിക്കാം, അങ്ങനെ ഒരു ജീവിതം എടുത്തു നോക്കിയാൽ അയാൾ ഈ അധ്വാനിക്കാൻ ഇറങ്ങിയതിന് പിന്നിൽ ചിലപ്പോൾ ജീവിത പ്രയാസങ്ങളുടെ, പട്ടിണിയുടെ, ജീവിതാവശ്യങ്ങളുടെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അയാൾക്ക് വേറൊരു മാർഗം മുന്നിലൊരിക്കലും ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടാണ് അയാൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചതും അയാൾ വിജയത്തിലേക്കെത്തിയതും. പ്രവാസി ലോകത്തെത്തി സമ്പന്നരായ ഒരുപാട് മനുഷ്യരുടെ കഥ നാം കേൾക്കാറുണ്ട്. പക്ഷേ ആ സമ്പന്നരായ മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവാസി ലോകത്തെത്തി എന്ന് പറയുന്ന ചോദ്യത്തിന് പിന്നിൽ ചിലപ്പോൾ ഒരു ഗതിയുമില്ലാത്ത വീട്ടിലെ സാഹചര്യം, വളർന്ന് വിവാഹം കഴിച്ചു വിടാൻ മറ്റൊരു മാർഗമില്ലാത്ത സഹോദരിമാർ, അല്ലെങ്കിൽ രോഗമോ അതുപോലെയുള്ള കാരണങ്ങൾക്ക് പണം കണ്ടെത്തേണ്ട ആവശ്യം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണ് ഈ വഴിതെറ്റിപ്പോകാതെ അയാൾ നാം പറയുന്ന വിജയത്തിൻ്റെ അടയാളത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരിക്കൽ ഇന്നെല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന യൂസുഫ് അലി എന്ന ധനാഢ്യൻ, അദ്ദേഹം പറഞ്ഞൊരു കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കടത്തിണ്ണയിൽ കിടന്നുറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ലായിരുന്നു, ഒരു ചോയ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുക, കഷ്ടപ്പെടുക എന്നുള്ള ഒരു ചോയ്സ് മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വിജയത്തിന് പലപ്പോഴും അനിവാര്യമായി തീരാറുണ്ട്. ഇത് കേവലം വ്യക്തിയിൽ മാത്രം ഒതുക്കേണ്ടതല്ല, മതങ്ങളുടെ വിജയത്തിന് പിന്നിലും വിശ്വാസങ്ങളുടെ വിജയത്തിന് പിന്നിലും ഇതുപോലൊക്കെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇസ്ലാം മതം മദീനയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു മതമാണ്. ആ മദീനയിൽ മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും ഒക്കെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഈ ബദർ യുദ്ധത്തിലേക്കും ഉഹദ് യുദ്ധത്തിലേക്കുമൊക്കെ പ്രവാചകൻ നയിക്കപ്പെടുന്നത്? അങ്ങനെയൊരു യുദ്ധം ചെയ്യാതെ നിലനിൽക്കാനാവില്ല എന്ന് പറയുന്ന മറ്റൊരു ചോയ്സും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും അവിടെ യുദ്ധമുണ്ടാവുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ അത്ര രൂഢമൂലമാകാനുള്ള കാര്യമെന്താണ്? വിശ്വസിക്കുക എന്ന് പറയുന്നതും ആ വിശ്വാസത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു പോംവഴിയെ അവരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് അവർക്ക് പണമോ പ്രതാപമോ ഒന്നുമല്ല പ്രധാനം,
വിശ്വാസത്തിലൂടെ ജീവിത വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ഇത്തരമൊരു സാഹചര്യം മതങ്ങൾക്ക് മുന്നിലുമുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതം തന്നെ ഉദാഹരണമായി എടുത്താൽ നാനാഭാഗത്തു നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പലതരം ആക്രമണങ്ങൾ ഈ മതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു 90% ആരോപണങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ വിളിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ആണെങ്കിൽ 10-15% ഇതിൻ്റെ സംഭാവന, ഒരു വിക്ടിംസ് കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ ഇരയാക്കപ്പെടുന്നവരുടെ പങ്ക് എന്ന് പറയുന്നത് പോലെ അത്തരമൊരു പങ്ക് ഈ സമുദായത്തിനുള്ളിലുമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ അത് വൈകാരികമായ പ്രതികരണങ്ങളുടെ സ്വഭാവത്തിലാകട്ടെ, ഛിന്നഭിന്നമായി കിടക്കുന്ന ഈ സംഘടനാ അതിർവരമ്പുകളുടെ കാര്യത്തിലാകട്ടെ, പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ സംഘടനാ ശാക്തിക ചേരികളുടെ ഇടപെടലുകളിലാകട്ടെ, ഇവിടെയൊക്കെ ഈ പറയുന്ന ഒരു സംഭാവന, ഇരയാക്കപ്പെടുന്നവരുടെ ഒരു സംഭാവന അവിടെയുണ്ട്. ഇവിടെ ഒരു വ്യക്തിയോ ഒരു മതമോ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ, ആ വിജയത്തിലേക്ക് നയിക്കുന്ന അനിവാര്യമായ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തെ ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴാണ് വിജയിക്കുന്നത്. ഇപ്പോൾ നർക്കോട്ടിക് വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ അടിസ്ഥാനരഹിതമായി മറ്റൊരു മതത്തിൻ്റെ അതിൻ്റെ നേതാവ് അല്ലെങ്കിൽ മതനേതാവ് എന്ന് പറയുന്ന ആൾ ആക്ഷേപിച്ചു. ആ അത്തരം ആക്ഷേപങ്ങളോട് എങ്ങനെയായിരുന്നു ആരോഗ്യകരമായി പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവേകപൂർണമായ നിലപാടും തീരുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ തെരുവിലൊരു ജാഥ നടത്തുന്ന സാഹചര്യത്തിലേക്ക് ഈ മതത്തിൻ്റെ അനുയായികൾ എത്തിച്ചേരില്ലായിരുന്നു. എന്നു മാത്രവുമല്ല, ഈ പറയുന്ന മറ്റൊരു മതത്തെ നർക്കോട്ടിക്സ് കൊടുത്ത് മാറ്റുന്ന സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ളത് നിഷേധിക്കുമ്പോഴും ഈ മതത്തിനുള്ളിലെ വിശ്വാസികളായ ആളുകൾ ഇന്ന് ക്രമേണ മദ്യപിക്കുന്നവരുടെ എണ്ണവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. അതാർക്ക് നിഷേധിക്കാനാവും? അപ്പോൾ അവിടെ ഒരു തിരുത്തലിനുള്ള സാഹചര്യത്തിൻ്റെ അനിവാര്യത ആ മതത്തിൻ്റെ നേതാക്കൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. സ്വന്തം വിശ്വാസത്തിൽപ്പെടുന്ന കുട്ടികൾ ഇതിനടിമയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ വായിച്ചു കേട്ടതുപോലെ കുടിച്ചാൽ മുഴുക്കുടിയന്മാരായി മാറുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടയാളക്കാരാണ് എന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു സിനിമയിൽ ഡയലോഗിൽ പറഞ്ഞതുപോലെ നട്ടല്ലുള്ളവൻ നാറിയാൽ പരമനാറിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെയും സ്ഥിതി. വിശ്വാസത്തിൻ്റെ എല്ലാ പ്രതിരോധവും ഉൾക്കൊള്ളുന്നതിനോടുകൂടി തന്നെ വഴിപിഴച്ചു പോയാൽ ആ വഴിപിഴപ്പിൻ്റെ അങ്ങേയറ്റത്തെത്തിച്ചേരുന്നതും ഇതേ വിശ്വാസി സമൂഹം തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളുടെ ഒരു സന്ദർഭത്തിലാണ് ഈ മതവും എത്തി നിൽക്കുന്നത്. ദർ ഈസ് നോ അതർ ചോയ്സ് ദാൻ ടു ബി പ്യൂരിഫൈഡ് ബൈ ദംസെൽസ്. സ്വയം ശുദ്ധീകരിക്കുകയും ആ ശുദ്ധീകരണത്തിലൂടെ ശാക്തീകരിക്കപ്പെടുകയും ആ ശാക്തീകരണ പ്രക്രിയയിലൂടെ ഒരു സമൂഹത്തെ ആകെ ഇതിൻ്റെ നന്മയെ ബോധ്യപ്പെടുത്തുകയും ഏറ്റവും പരമമായ വിശുദ്ധമായ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചേർന്ന് നിൽക്കുകയും ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തങ്ങളുടെ അപജയം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു വിരൽ ബിഷപ്പിന് നേരെ നീട്ടുമ്പോൾ നാല് വിരൽ നമ്മുടെ നേരെ തന്നെ തിരിയുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ സ്വയം ശുദ്ധീകരിക്കാൻ കൂടി തയ്യാറാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികളും സമൂഹവും മതവിശ്വാസങ്ങളും ഒക്കെയാണ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ സെമിറ്റിക് റിലീജിയൻസ് ഒക്കെ വളർന്നിട്ടുള്ളതും. അല്ലാതെ അന്യരെ കുറ്റപ്പെടുത്തി, അവരെ തെറി പറഞ്ഞ്, അവരെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ അല്ല എന്ന് തിരിച്ചറിയേണ്ടത്, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം.